നടി ആക്രമിച്ച കേസ് നിർണായക വഴിത്തിരിവിലൂടെ കടന്നു പോകുമ്പോൾ ദിലീപിനെ കുറിച്ച് നിരവധി വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. ദിലീപിന്റെ വാശി കാരണമാണ് തനിക്ക് സിനിമയിൽ 10 വർഷം നഷ്ടമായതെന്നായിരുന്നു അടുത്തിടെ സംവിധായകൻ വിനയൻ തുറന്നടിച്ചത്. പല സംവിധായകരും നിർമ്മാതാക്കളും നേരത്തെയും ദിലീപിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴത്തെ ദിലീപ് തന്നെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനെ കുറിച്ച് പറയുകയാണ് ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങളെ കൈതപ്രം രൂക്ഷമായി വിമർശിച്ചത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വാക്കുകളിങ്ങനെ: ദിലീപ് തന്നെ ഒരു പാട്ടിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു, വേറൊരു നമ്പൂതിരി പാട്ടെഴുതും എന്നായിരുന്നു അയാൾ പറഞ്ഞത്. എന്നിട്ട് ഹരിയെ കൊണ്ട് പാട്ടെഴുതിച്ചു. എൻ്റെ വരികളൊന്നും പോരെന്നാണ് പുള്ളിക്ക്, അതാണ് അയാളുടെ ഗുരുത്തക്കേട്. ആ ഗുരുത്തക്കേട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ദിലീപ് ഇപ്പോഴും ഈ പുഴയും കടന്നു വന്ന പാട്ടിലാണ്, അത് നല്ല പാട്ടുകളാണ്. പക്ഷെ അയാൾ പലതും മാറുന്നു. എത്രയോ പാട്ടുകൾ ദിലീപിന് വേണ്ടി ചെയ്തതാണ്. ഇഷ്ടമെന്ന ദിലീപ് സിനിമയ്ക്ക് വേണ്ടി താൻ പാട്ടുകൾ എഴുതിയിരുന്നു. എന്നാൽ അയാൾ അതും മറന്നു. എല്ലാ പടങ്ങളും മറന്നിട്ട് അയാൾ എന്നെ ഒരു സിനിമയിൽ നിന്ന് മാറ്റി. എന്നെ അതൊന്നും ബാധിക്കില്ല, ഞാൻ 460 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് സിനിമക്കാരുടെ വിഡ്ഢിത്തരങ്ങൾ. അത് വലിയ ഗുരുത്തക്കേടുണ്ടാക്കും. അത് പൃഥ്വിരാജിനുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഈ പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല. എഴുത്തിൻ്റെ പിന്നിൽ വലിയൊരു തപസ്സുണ്ട്. 72 വർഷത്തെ ജീവിതാനുഭവമുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത് എഴുതുന്നതല്ല, ജീവിതത്തിൻ്റെ പിന്നോട്ട് നോക്കണം. ആ അനുഭവങ്ങളാണ് ഞാൻ എഴുതുന്നത്. അതിനെയൊക്കെ തള്ളി പറഞ്ഞാൽ പാപമുണ്ടാകും. അതൊന്നും ഇവർക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. എനിക്കൊന്നും പ്രശ്നമില്ല. ഞാൻ പടത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ദീപക് ദേവിൻ്റെ സ്റ്റുഡിയോയുടെ 2-ാം നിലയുടെ മുകളിലേക്കാണ്. ഈ പ്രായത്തിൽ മുടന്തി കയറിപ്പോയി എഴുതിയതാണ്. എന്നെ അയാൾ പറഞ്ഞയക്കുമ്പോൾ എൻ്റെ വേദന എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. വേദനയല്ല, അയാളെ ആലോചിച്ചിട്ടാണ്. എൻ്റെ വിഷമം എത്രയും മണ്ടനാണല്ലോ പൃഥ്വിരാജ് എന്നാണ്. അത്തരത്തിലുള്ള ആൾക്കാരുമുണ്ട്. സൂപ്പർ താരങ്ങൾക്ക് തന്നെ ഞാൻ പോരുന്നതാണ് ഇപ്പോൾ. ഹിസ് ഹൈനസ് അബ്ദുള്ളയും കമലതളവും ഭരതവും കണ്ണീർപ്പൂവും ഒക്കെയാണ് സൂപ്പർ താരത്തെ താരമാക്കിയത്. ആരെയും വിമർശിക്കുന്നതല്ല, പക്ഷേ അവർ ഇതൊക്കെ മറക്കുന്നു എന്നതാണ്. എനിക്കിതൊന്നും മറക്കാൻ കഴിയുന്നതല്ല. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും മറക്കാൻ കഴിയില്ല. മമ്മൂട്ടിയും മോഹൻലാലിനെയും ജയരാജിനെയും ലോഹിദാസിനെയും ദിലീപിനെയും ദീപക് ദേവിനെയും ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ എല്ലാവരെയും ഓർമ്മിക്കുന്നവനാണ്. ആ ഓർമ്മയാണ് എൻ്റെ ശക്തി. എന്നെ കണ്ടിട്ട് വേണമെങ്കിൽ അവർ പഠിക്കട്ടെ. എന്നെ ആരെങ്കിലും വിളിക്കണമെന്ന മോഹമില്ല. എന്നെ വിളിക്കുന്നവർ വിളിക്കട്ടെ, ഞാൻ പോകാൻ തയ്യാറാണ്. എൻ്റെ ഇടതുകൈയെ തളർന്നിട്ടുള്ളൂ. വലത് കൈക്ക് മാത്രമേ അല്പം സ്വാധീന പ്രശ്നമുള്ളൂ. എൻ്റെ പ്രതിഭയ്ക്ക് യാതൊരു പ്രശ്നമില്ല. ഇപ്പോഴും എന്നെ വിളിക്കുന്നവരുണ്ട്. എനിക്കത് മതി. ഞാൻ ചെയ്തതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും ആത്മവിശ്വാസം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. You are watching me on metromatinee.com. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.